ഹായ് കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 8 അന്താരാഷ്ട്ര മാർജാര ദിനമാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് കാറ്റ്സ്. 2002 മുതലാണ് അന്താരാഷ്ട്ര മാർജാര ദിനമായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഇന്ന് ഈ ദിവസം നമുക്ക് നമ്മുടെ ചിന്തകളിൽ ഈ മാർജാര ദിനത്തിൻ്റെ പ്രത്യേകത എന്താണോ, മാർജാര നമുക്ക് തരുന്ന അല്ലെ മാർജാരയിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനുഷ്യർ വളർത്തുന്ന ഒരു അരുമയായ മൃഗമാണ് പൂച്ച. ഇംഗ്ലീഷിൽ ക്യാറ്റ് ഓർ ഹൗസ് ക്യാറ്റ് എന്ന് പറയും. ശാസ്ത്രീയ നാമം ഫെലിസ് കാത്തൂസ് എന്നാണ്. എലിയെ പിടിക്കുവാനും കൂട്ടിനുമായാണ് പൂച്ചയെ മനുഷ്യർ വളർത്തുന്നത്. മനുഷ്യനുമായി ഏകദേശം 9500 വർഷത്തെ ബന്ധമുണ്ട് അവയ്ക്ക്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് സ്വയം ഇണങ്ങുന്ന തരം കാട്ടുപൂച്ചകളിൽ നിന്ന് ഇവ പരിണാമപ്പെട്ട് വന്നതായിരിക്കാം ഇന്നത്തെ പൂച്ചകൾ എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇന്നത്തെ നാട്ടുപൂച്ചയുടെ പൂർവികരായ ആഫ്രിക്കൻ കാട്ടുപൂച്ചക്കാര് മരുഭൂമി സമാനമായ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്നവയാണ്. ഇന്നത്തെ പൂച്ചയുടെ പല സ്വഭാവ ഗുണങ്ങളിൽ നിന്നും അത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരണ്ടുണങ്ങിയ ഒരു മുഖപ്രകൃതിയാണ് പല പൂച്ചകൾക്കും. ജലം പരമാവധി ശരീരത്തിൽ തന്നെ സംരക്ഷിക്കാനായി ഇവ ശ്രമിക്കാറുണ്ട്. ഇറങ്ങിയ ഇരയെ പിടിക്കാനായി പതുങ്ങിയിരിക്കുന്ന സമയത്ത് വളരെയധികം നേരം ഒരു അനക്കവും കൂടാതിരിക്കാൻ ഈ പൂച്ചകൾക്ക് കഴിയാറുണ്ട്. മരുഭൂമി ജീവിച്ചിരുന്നവരായിരുന്നു പൂച്ചകളുടെ പൂർവികർ എന്നതിനാൽ പൂച്ചകൾക്ക് ചൂടുള്ള കാലാവസ്ഥ വളരെ ഇഷ്ടമാണ്. പകൽ സമയത്ത് പൂച്ചകൾ വെയിൽ കാഞ്ഞ് കിടക്കാറുണ്ട്. അതായത് 44.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനില മനുഷ്യർക്ക് അസഹനീയമായി തോന്നിത്തുടങ്ങുമെങ്കിലും 52 ഡിഗ്രി സെൽഷ്യസ് പൂച്ചകൾക്ക് വളരെ സുഖകരമായ താപനിലയാണ്. ഈ മാംസം കടിച്ചു മുറിക്കാൻ പാകത്തിനുള്ള പല്ലുകൾ പൂച്ചക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ വായയുടെ പല്ലുകൾ ഇരുഭാഗത്തു നിന്ന് കത്രിക പോലെ കൂടിച്ചേർന്ന് മാംസം കടിച്ചു മുറിക്കാനായി സഹായിക്കുന്നുണ്ട്. ഈ മാംസം പൂർണ്ണമായും പറിച്ചെടുക്കാനായി പൂച്ചകളുടെ നാവിൽ നിറയെ മൂർച്ചയുള്ള മുകുളങ്ങളുണ്ട്. ഇവ പിറകിലോട്ട് നിൽക്കുന്ന കൊളുത്തുകൾ പോലെയാണ്. അതിൽ കെരാറ്റിൻ ഉള്ളതിനാൽ രോമങ്ങൾ വൃത്തിയാക്കാനും പൂച്ചകൾ സ്വന്തം നാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മ്യാവു എന്ന ശബ്ദവും പ്ര എന്ന ശബ്ദവും ഹിസ് ശബ്ദവും മുരൾ എന്ന ശബ്ദവും ഒക്കെ ഇവക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ദേഷ്യം വന്നിരിക്കുമ്പോൾ പൂച്ച തൻ്റെ ചെവി പിന്നിലേക്ക് തിരിച്ചു വെക്കും. അതുപോലെ തന്നെ പേടിച്ചിരിക്കുമ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ കളിക്കുമ്പോഴും പിന്നിൽ നിന്നുള്ള ശബ്ദം ശ്രവിക്കേണ്ടപ്പോഴും പൂച്ച ഇതുപോലെ ചെവി പിന്നിലേക്ക് തിരിച്ചു വെക്കാറുണ്ട്. ഈ പൂച്ചയുടെ ചെവി എങ്ങനെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതിൽ നിന്ന് പൂച്ചയുടെ വികാരം നമുക്ക് മനസ്സിലാക്കാനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പൂച്ച നിങ്ങൾ പിടിച്ചിട്ട് പൂച്ചയുടെ ചെവി എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നോക്കുക. അതനുസരിച്ച് പൂച്ചയോട് നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. ഇനി രസകരമായ ഒരു കാര്യം, പട്ടികളെ പോലെ തന്നെ പൂച്ചകളും തങ്ങൾ ഉപ്പൂറ്റി നിലത്തൂന്നാതെയാണ് നടക്കുക. അതായത് തങ്ങളുടെ പാദത്തിൻ്റെ മുൻഭാഗം മാത്രം നിലത്ത് മുട്ടുന്ന തരത്തിൽ. പൂച്ചകളുടെ നടത്തം വളരെ കൃത്യമായ ചുവടുവയ്പ്പുകളോടുകൂടിയാണെന്നാണ് പറയുന്നത്. കൃത്യമായ ചുവടുവയ്പ്പ് നമുക്കത് പഠിക്കാനുണ്ട്. പൂച്ച തൻ്റെ പിൻകാലുകൾ മുൻകാലുകൾ വച്ചെടുത്ത് തന്നെ വെച്ചാണ് നടക്കുക. ഇത് പൂച്ചയ്ക്ക് നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കുറയ്ക്കാനും കാൽപ്പാടുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. അത്ര സുഖകരമല്ലാത്ത പ്രതലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പിന്നിലെ കാല് മോശമായി എവിടെയെങ്കിലും വെച്ച് അപകടം പറ്റാതിരിക്കാൻ ഈ കൃത്യമായ ചുവടുവയ്പ്പ്, അതായത് മുന്നിൽ ഒരു കാല് വെച്ചു, അതിനുശേഷം അവിടെ തന്നെയാണ് പിന്നിലെ കാല്. അപ്പം മുന്നിലെ കാല് വെക്കുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പിന്നിലെ കാല് വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ പിന്നിലെ കാലിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പം നോക്കുക എത്ര കൃത്യമായിട്ടാണ് പൂച്ച കാല് വെക്കുന്നതെന്ന്. ഇനി പൂച്ചയുടെ ഇന്ദ്രിയങ്ങൾ അവയെ വേട്ടയാടലിന് സഹായിക്കുന്നുണ്ട്. കേൾവിശക്തി, കാഴ്ചശക്തി, രുചിയറിയാനുള്ള ശക്തി, സ്പർശന സംവേദനകൾ എന്നിവ വളരെയധികം പുരോഗമിച്ചവയായതിനാൽ പൂച്ച സസ്തനങ്ങളുടെ ഇടയിൽ ഏറ്റവും കഴിവുള്ള മൃഗങ്ങളിൽ ഒന്നാണ്. മനുഷ്യനേക്കാൾ പകൽ കാഴ്ച കുറവാണെങ്കിൽ രാത്രിയിലുള്ള കാഴ്ച കുറഞ്ഞ മനുഷ്യനേക്കാൾ വളരെയധികം ഇതിന് മികച്ചതാണ്. കേൾവിശക്തി അതേപോലെ നല്ല മികച്ചതാണ് എന്നാണ് പറയുന്നത്. ഈ പൂച്ചയുടെ മീശ രോമങ്ങളുടെ പ്രത്യേകത പരിസരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൂച്ചയ്ക്ക് മധുരം ആസ്വദിക്കാൻ പറ്റുകയില്ല. പരിണാമ പ്രക്രിയയിൽ എപ്പോഴോ പൂച്ചയ്ക്ക് മധുരം മനസ്സിലാക്കാനുള്ള 2 ജീനുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടതായി കരുതപ്പെടുന്നു. അതുപോലെ ഉറക്കം, മറ്റു മൃഗങ്ങളെക്കാൾ കൂടുതൽ നേരം ഉറങ്ങിയാണ് പൂച്ചകൾ തങ്ങളെ ഊർജ്ജം സംരക്ഷിക്കുന്നത്. പ്രായമാവും തോറും ഇവ ഉറങ്ങാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. 13-14 മണിക്കൂറാണ് ശരാശരി ഉറക്കസമയമെങ്കിലും ദൈർഘ്യം 12 മുതൽ 16 മണിക്കൂർ വരെ വ്യത്യാസപ്പെട്ട് കാണാറുണ്ട്. അപ്പം അവയെ ഫ്രഷ് ആക്കുന്നത് പൂച്ചയാണ്. അതുകൊണ്ട് 10-14 മണിക്കൂർ ഉറങ്ങും. പൂച്ച ഉറക്കം എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, വളരെ കുറച്ച് സമയം മനുഷ്യർ ഉറങ്ങുമ്പോൾ അതിനെ പൂച്ചയുറക്കം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഈ വളരെ കുറച്ച് ഉറങ്ങാനുള്ള പൂച്ചയുടെ കഴിവിനെയാണ് പൂച്ചയുറക്കം എന്ന് പറയുന്നത്. അപ്പം ചില മനുഷ്യർക്ക് ആ കഴിവുണ്ട്, അതുകൊണ്ടാണ് പൂച്ചയുറക്കം എന്ന് പറയുന്നത്. പൂച്ചകൾ വൈകുന്നേരവും അതിരാവിലെയുമാണ് കൂടുതൽ ഊർജ്ജസ്വലരായി കാണപ്പെടുന്നത്. ശൗര്യം അവയുടെ സഹവാസവും ജാതിയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും.
പൂച്ചകൾ മാംസാഹാര പ്രമുഖരാണ്. സസ്യഭക്ഷണം ദ്രവിക്കാനുള്ള തരത്തിലല്ല അവയുടെ ദഹനേന്ദ്രിയങ്ങൾ. അതുകൊണ്ട് തന്നെ മാംസഫുക്കായിട്ടാണ് പൂച്ചയെ കണക്കാക്കുന്നത്. ഈ ആഹാര കാര്യത്തിൽ പൂച്ചയ്ക്ക് തൻ്റെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇത് മധുരം തിരിച്ചറിയാനുള്ള കഴിവ് പൂച്ചയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. മറ്റു സസ്തനികൾക്കില്ലാത്ത ഒരു പ്രത്യേകത പൂച്ചകൾക്കുണ്ട്. മനഃപൂർവ്വം പൂച്ച പട്ടിണി കിടക്കാറുണ്ട്. താൻ മുമ്പ് കഴിച്ചിട്ടുള്ള രുചികരമായ ആഹാരം കൊടുത്താൽ പോലും അപ്പോൾ പൂച്ച കഴിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് വരും. ഇത് പൂച്ചയുടെ ദഹനേന്ദ്രിയത്തിന് ഒരു പ്രത്യേക ആഹാര ശീലമായത് കൊണ്ടോ അല്ലെങ്കിൽ പൂച്ചയുടെ ഉടമസ്ഥയിൽ നിന്ന് അതൊരു പ്രത്യേക ആഹാരം പ്രതീക്ഷിക്കുന്നത് കൊണ്ടോ ആയിരിക്കും. അസ്ഥിരമായി കഴിക്കുന്ന ആഹാരത്തിലുള്ള മടുപ്പ് കാരണം വീണ്ടും അത് കഴിക്കാൻ തോന്നുന്നത് വരെ പട്ടിണി കിടക്കാൻ പൂച്ച തയ്യാറാകും. എന്നാലും അത്ഭുതം അല്ലേ? ഇനി പൂച്ചയുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും സഹവാസം മൂലം ഒരു നാട്ടുമൃഗമായി മെരുങ്ങാൻ പൂച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൂച്ചയെ വളർത്തുന്ന വ്യക്തിയെ പൂച്ച തങ്ങളെ അമ്മയെന്ന പോലെ സ്നേഹിക്കുമെന്നും കരുതപ്പെടുന്നു. അതുപോലെ തന്നെ പൂച്ചകൾ വലുതായാലും അവരുടെ ചെറുപ്പകാലത്തുള്ളതുപോലെ തന്നെ ജീവിക്കുന്നുവെന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പൂച്ചകളുടെ സാമൂഹ്യ സ്വഭാവം മനസ്സിലാക്കാനുള്ള വഴി അവയെ നിരീക്ഷിക്കലാണ്. വളർത്തുപൂച്ചകൾ കോളനികൾ എന്ന പോലെ തങ്ങളുടെ പ്രദേശപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ ചില പൂച്ചകൾ വലിയ കോളനികൾ ചില പൂച്ചകൾക്കുണ്ട്, ചെറിയ കോളനികൾ ചില പൂച്ചകൾക്കുണ്ട്. അവ ആ കോളനിയിലൂടെ മാത്രമേ ചുറ്റി സഞ്ചരിക്കുകയുള്ളൂ. അവ ഇവയുടെ ഇടയിൽ ആരുടെയും സ്വന്തമല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാകും. ഇവിടെ പൂച്ചകൾ സമാധാനപരമായി പെരുമാറും. പക്ഷേ സ്വന്തം കോളനിയിൽ വരുന്ന മറ്റു പൂച്ചകളെ പൂച്ച വിരട്ടി കുടിക്കും. ആദ്യം തുറച്ചു നോക്കിയും ഒച്ചയുണ്ടാക്കിയും മുറുമുറുത്തും തൻ്റെ ശത്രുവിനെ ഓടിക്കാൻ ശ്രമിക്കുകയും വഴങ്ങിയില്ലെങ്കിൽ ഒച്ചയുണ്ടാക്കി ആക്രമിക്കുകയുമാണ് പൂച്ച ചെയ്യുക. ഇങ്ങനെ ജീവിക്കുന്നുകൊണ്ടാകും പൂച്ചകൾക്ക് ജീവിക്കാനായി ഒന്നിച്ചു നിൽക്കുന്ന സ്വഭാവമില്ല. അതായത് ആഹാരം കണ്ടെത്താനും സ്വന്തം രക്ഷയ്ക്കും മറ്റും പൂച്ച മറ്റൊരു പൂച്ചയെ ആശ്രയിക്കില്ല. പട്ടിയെപ്പോലെയോ സിംഹത്തെപ്പോലെയോ കൂട്ടമായി ഇരതേടാൻ പൂച്ച പോകാറില്ല. ഈ സ്വയം നക്കി ശരീരം എപ്പോഴും ശുചിയായി വയ്ക്കുന്നൊരു സ്വഭാവവും പൂച്ചയ്ക്ക് ഉണ്ട്. ഈ പൂച്ചയുടെ കളികൾ പ്രത്യേകിച്ച് പൂച്ചക്കുട്ടികളിൽ കളികളിൽ ഏർപ്പെടുന്നത് സാധാരണമാണ്. ഈ പെരുമാറ്റം ഇരപിടിക്കലിൻ്റെ ഒരുതരം അനുകരണമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കളികൾ പൂച്ചയ്ക്ക് പതുങ്ങിയിരിക്കാനും ഇരപിടിക്കാനും ഇരയെ കൊല്ലുവാനും ഒക്കെയുള്ള പരിശീലനവും ആകുന്നുണ്ട്. തൂങ്ങിക്കിടക്കുന്ന ഒരു നൂലോ വള്ളിയോ നിലത്ത് അശ്രദ്ധമായി കിടക്കുന്ന ഒരു ചരടോ അങ്ങനെ എന്തെങ്കിലും മതി ഒരു പൂച്ചയെ കൗതുകപ്പെടുത്താൻ. ഇങ്ങനെ നൂലുകളുമായി പൂച്ച കളിക്കുന്നത് പല കാർട്ടൂണുകളിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ. അമ്മ പൂച്ചയുടെ വാലും ഇങ്ങനെ പൂച്ച തട്ടിക്കളിക്കാറുണ്ട്. എന്നാൽ നൂല് വിഴുങ്ങുന്നത് പൂച്ചയ്ക്ക് അപകരണമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ഇനി പൂച്ചയെ സംബന്ധിച്ചിടത്തോളം അവ എപ്പോഴും കളിക്കുമ്പം ആ കളിക്കൊരു ലക്ഷ്യമുണ്ട്. ഇനി ഒരു പൊതുവൊരു ചോദ്യമുണ്ട്, ഈ പൂച്ച തൻ്റെ ഈ ഇരയെ പിടിച്ച് എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? പൂച്ച തൻ്റെ ഉടമയ്ക്ക് താൻ പിടിച്ച ഇരയെ നൽകുന്നത് എന്തിനെന്നതിനെക്കുറിച്ച് അധികം വിവരങ്ങൾ മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ അറിയാം. ഈ എത്തോളജിസ്റ്റായ പോൾ ഹെല്ലസ്റ്റൻ പറയുന്നത് പൂച്ചകൾ മനുഷ്യരെ തങ്ങളുടെ സമൂഹത്തിലൊരു അംഗമെന്ന രീതിയിൽ കാണുന്നതിൻ്റെ തുടർച്ചയാണ് അധികം വന്ന ഇരയെ മനുഷ്യരുമായി പങ്കുവയ്ക്കുന്നത് എന്നാണ്. അത് മനുഷ്യന് വേണ്ടി പങ്കുവെക്കാൻ വേണ്ടിയാണ്. ആന്ത്രോപോളജിസ്റ്റായ ഡെസ്മണ്ട് മോറിസ് 1986 എഴുതിയ ക്യാറ്റ് വാച്ചിങ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പൂച്ചകൾ ഇരപിടിക്കാൻ സമർത്ഥരല്ലാത്ത മനുഷ്യരെ ഇരപിടിക്കാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ പിടിച്ച എലികളെയും പക്ഷികളെയും വീട്ടിൽ കൊണ്ടുവരുന്നത് എന്നതാണ്. ഇരപിടിക്കാൻ കഴിവില്ലാത്ത വലിയ പൂച്ചക്കുട്ടി എന്ന രീതിയിലാണ് മനുഷ്യർ ഈ പൂച്ച കാണുന്നത്. അപ്പം മനുഷ്യർക്ക് ഇരപിടിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് പൂച്ച അതിനെ കൊണ്ടുവന്ന് കാണിക്കുക. ഇനി വേറൊരു സാധ്യത പറയുന്ന ഇതാണ്, തങ്ങൾക്ക് ഇരപിടിക്കാനുള്ള കഴിവായി എന്ന തങ്ങളെ അമ്മയ്ക്ക് മുന്നിൽ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പൂച്ചകൾ ഇരപിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത് എന്നാണ്. ഇനി മനഃശാസ്ത്രന്മാർ പറയുന്നത് അങ്ങനെയല്ല, തങ്ങൾ പിടിച്ച വലിയ ഇരയെ വീട്ടുകാരനെ കാണിച്ച് തങ്ങൾ മിടുക്കനോ മിടുക്കിയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം വളരെ അത്ഭുതകരമാണ് ഈ പഠനങ്ങളൊക്കെ അല്ലേ? ഇനി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ പൂച്ചയെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാ. പൂച്ചയ്ക്ക് ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാ. തങ്ങളെ നാക്കിലുള്ള മൂളങ്ങൾ ഒരു ചീപ്പ് പോലെ പ്രവർത്തിച്ച് രോമങ്ങൾ ഒതുക്കി വെക്കാൻ പൂച്ചയെ സഹായിക്കുന്നു. ഇത് മാർജാര വംശത്തിലുള്ള എല്ലാ ജീവികളിലും കാണപ്പെടുന്നുണ്ട്. പൂച്ചയുടെ ഉമിനീർ അഴുക്ക് കളയാനും വീർപ്പ് നാറ്റം ഇല്ലാതെയാക്കാനും പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഉത്തമമാണ്. പൂച്ചകൾക്ക് മറ്റു പൂച്ചകളെയും മനുഷ്യരെയും നക്കി വൃത്തിയാക്കുന്നത് ഇഷ്ടമാണ്. മറ്റു പൂച്ചകളെ നക്കി വൃത്തിയാക്കുന്നതിന് പിന്നിൽ തങ്ങളുടെ മേൽക്കോയ്മ ഉറപ്പിക്കുക എന്നൊരു ഉദ്ദേശവും പൂച്ചയ്ക്കുണ്ട്. എന്തൊരു അത്ഭുതമാണെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ വൃത്തിയാക്കുന്നതിനിടയിൽ തൻ്റെ വയറ്റിലെത്തുന്ന രോമങ്ങൾ പൂച്ച പിന്നീട് രോമകോളമായി ഛർദ്ദിക്കാറുണ്ട്. നീളമുള്ള രോമം ഉള്ള പൂച്ചകളാണ് ചെറിയ രോമമുള്ള പൂച്ചകളെക്കാൾ ഇങ്ങനെ ചെയ്യാറ്. സ്ഥിരമായ പൂച്ചയുടെ രോമം ചീകി വൃത്തിയാക്കി കൊടുത്തോ വയറ് രോമം കുമിഞ്ഞു കൂടുന്നത് ഒഴിവാക്കുന്നതിന് ഭക്ഷണം കൊടുത്തോ ഒക്കെ പൂച്ചയെ നമുക്കും വേണമെങ്കിൽ ഈ കാര്യത്തിൽ സഹായിക്കാവുന്നതാണ്. ഇനി പൂച്ച എന്തിനാണ് മാന്തുന്നേ? നഖം പുറത്തേക്ക് നീട്ടി കട്ടിയായ പ്രതലങ്ങളിൽ ഉരക്കുന്ന സ്വഭാവമുണ്ട് പൂച്ചകൾക്ക്. ഇത് നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്ക് ഒഴിവാക്കാനും കാലുകൾക്ക് നല്ല വ്യായാമം കിട്ടാനും ആയിട്ടാണ് പൂച്ച ചെയ്യുന്നത്. നമ്മളീ പലരുടെയും നഖം ഇപ്പം നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഒരുമാതിരി അഴുക്കും പിടിച്ച് നീണ്ടു നിവർന്ന് ഇരിക്കുകയായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് പൂച്ചകൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നഖമൊക്കെ വൃത്തിയാക്കണം. നഖങ്ങളില്ലാതെയായ പൂച്ചകൾ പോലും ഇങ്ങനെ ചെയ്ത് ആനന്ദം കണ്ടെത്താറുണ്ട്. പൂച്ചയുടെ കാലിൻ്റെ അടിയിലുള്ള വീർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് വീർപ്പ് വീണ് തൻ്റെ പ്രദേശം അടയാളപ്പെടുത്താനാണ് പൂച്ച ഇത് ചെയ്യുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി ഉയരങ്ങളോടുള്ള ഇഷ്ടം.
ഉയരം കൂടിയ സ്ഥലത്ത് പോയി ഇരിക്കാൻ പൂച്ചകൾക്ക് ഇഷ്ടമാണ്. ഉയരത്തിൽ നിന്ന് തൻ്റെ പ്രദേശം മൊത്തം നിരീക്ഷിക്കാനാണ് പൂച്ചകൾ ഇത് ചെയ്യുന്നതെന്നാണ് കരുതപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മുകളിൽ ഇരുന്ന് ലോകം മുഴുവൻ ഒന്ന് വീക്ഷിക്കുക, തൻ്റെ ഏരിയ എന്ന് കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ഇതൊക്കെ നമുക്കും ഉണ്ടായിരുന്നത് എത്രയോ നല്ലതായിരുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അടുത്ത, ഉയരമുള്ള പ്രതലത്തിൽ നിന്ന് എങ്ങനെ വീണാലും പൂച്ചയ്ക്ക് ശരീരം വളച്ച് നാല് കാലിൽ തന്നെ നിൽക്കാൻ സാധിക്കും. അതൊരു വലിയ കഴിവാണ്. എങ്ങനെയൊക്കെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും നാല് കാല് താഴെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. പൂച്ചയെ നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ കാര്യം അതാണ്. ഇനി പുരാണങ്ങളിലും ഈ പൂച്ചയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. പുരാതന ഈജിപ്ത് മുതൽക്ക് തന്നെ പൂച്ചകളെ മനുഷ്യർ വളർത്തുമൃഗങ്ങളായി ഉപയോഗിച്ചിരുന്നു. ബാസ്റ്റ് അഥവാ ബാസ്റ്റ് എന്ന പേരിൽ ഒരു പൂച്ച ദൈവവും ഈ പുരാതന ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അവർ പൂച്ചയെ ദൈവമായിട്ട് ആരാധിക്കാൻ കാരണമുണ്ട്. ഈജിപ്തൻ ജനങ്ങളെ എലികളിൽ നിന്ന് പകരുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടാണ് അവർക്ക് അവരുടെ സ്നേഹം തോന്നിയത്. കാരണം എലികളെയൊക്കെ പിടിച്ച് പൂച്ച കൊല്ലും. അപ്പോൾ എലികളിൽ നിന്ന് ഒത്തിരി രോഗം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കാൻ കാരണം പൂച്ചയായിരുന്നു. അതുകൊണ്ടാണ് ഈ പൂച്ചയുടെ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന രൂപം കണ്ടോ. പൂച്ചയെ പ്രശസ്തമായ ഫ്രാൻസിലെ പ്രശസ്തമായ ലൂവർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ പൂച്ച ദേവതയായ ബാസ്തറ്റിൻ്റെ പ്രതിമയാണ്. ഓർക്കണം, ഇതിന് 3500 വർഷം പഴക്കമുണ്ട്. 3500 BC 3500 അപ്പം 5500 വർഷം പഴക്കമുള്ള ഒരു പ്രതിമയാണെന്ന് ഓർത്തിരുന്നോണം. അക്കാലത്ത് പോലും പൂച്ച ദൈവമായിരുന്നു. ഈ മതങ്ങളിൽ ജപ്പാനി മനേഹിനേക്കോ എന്ന പൂച്ചയെ ഭാഗ്യത്തിന്റെ അടയാളമായി കരുതപ്പെടുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ മുഹമ്മദിന് മൂസ എന്നുപേരുള്ള പ്രിയപ്പെട്ട പൂച്ച ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. പൂച്ചകളോടുള്ള സ്നേഹം മൂലം തന്നെ വസ്ത്രത്തിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ പൂച്ചയെ ഉണർത്താതിരിക്കാൻ ആ വസ്ത്രം എടുക്കാതിരിക്കാൻ വരെ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉറങ്ങുന്ന ഒരു ജീവിയെ ഉണർത്തരുത് എന്നാണ് വിവക്ഷ. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഉറങ്ങിയിരുന്ന ഒരു പൂച്ചയെ ഉണർത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന ചുരുക്കം. ഇനി നോർസ് പുരാണത്തിലെ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ ഫ്രെജ പൂച്ചകളെ പൂട്ടിയിരിക്കുന്ന രഥമാണ് ഉപയോഗിക്കുന്നത്. ഇനി പൂച്ചയ്ക്ക് 9 ജീവിതമുള്ളതായിട്ടാണ് പറയുന്നത്. കാരണം ഈ പൂച്ച മുകളിലോട്ട് നാലുകാലെ താഴെ വീഴുന്നതിൻ്റെ കാരണം പൂച്ചയ്ക്ക് 9 ജീവിതമുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട് ചിലർ. അങ്ങനെ അതാണ് ഉയരങ്ങളിൽ നിന്ന് എങ്ങനെ വീണാലും തൻ്റെ നാലുകാലിൽ തന്നെ വീഴാനുള്ള പൂച്ചയുടെ കഴിവ് ഈ വിശ്വാസത്തിൻ്റെ പിറവിക്ക് കാരണമാണ്. ഇനി ഈ ചിന്തയോട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പൂച്ചയുമായി ബന്ധപ്പെട്ട ഏതാനും മലയാളത്തിലുള്ള ചൊല്ലുകളോട് നമുക്കൊന്ന് പഠിക്കാം. 1, പൂച്ചയ്ക്ക് ആരും മണി കിട്ടും, അർത്ഥം അറിയാമല്ലോ. 2, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. 3, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം. 4, മുണ്ടാ പൂച്ച കലമുടയ്ക്കും. 5, എടുത്തു ചാടിയ പൂച്ച എലിയെ പിടിക്കില്ല. 6, ഇല്ലാത്ത കരിപൂച്ചയെ ഇരുട്ടത്ത് തപ്പുക. 7, എലിയുടെ കണ്ണിൽ നിന്ന് 7 വളം വന്നാലും പൂച്ച കടി വിടുമോ. 8, എലി പിടിക്കുന്ന പൂച്ച കലവും ഉടയ്ക്കും. അപ്പം അങ്ങനെ മനോഹരമായ കുറേ പൂച്ച പുരാണങ്ങളോടുകൂടെ ഏകദേശം 10-15 മിനിറ്റ് നേരമുള്ള നമുക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം.